ശരി ഇതിപ്പോൾ ഒരു ഒരു പുതിയ നരേറ്റീവിലേക്ക് സി പി എം എത്തിക്കഴിഞ്ഞു ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല പാർട്ടി സെക്രട്ടറി നൽകിയ അഭിമുഖത്തിലും ഇന്ന് മാതൃഭൂമിയിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ വർഗീയമായി രണ്ട് ചേരിയാണ് ഒരു ഇസ്ലാം രാഷ്ട്രം വേണമെന്ന വാദം ഉന്നയിക്കുന്നവരുൾപ്പെടെയുള്ള എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ചേർന്ന മുന്നണിയായാണ് യു ഡി എഫ് ആകെ പ്രവർത്തിച്ചത് ന്യൂനപക്ഷ വർഗീയ മുന്നണിയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വോട്ട് ചെയ്ത ജനത്തെ മുഴുവൻ പരി പരിഹസിക്കുന്ന ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത് ന്യൂനപക്ഷ വർഗീയ മുന്നണിയുടെ വിജയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി ഇതിൽ ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഈ വെൽഫെയർ പാർട്ടി വരുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തോട് പിന്തുണ നൽകുന്ന സാഹചര്യമൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളും അങ്ങനെ ഒരു സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നിരോധിക്കപ്പെട്ട പാർട്ടികൾ വർഗീയ നിലപാടെടുക്കുന്നു വർഗീയ നിലപാടെടുക്കുന്ന ഭൂരിപക്ഷ വർഗീയ നിലപാടെടുക്കുന്ന പാർട്ടികളും ഇവിടെ പ്രവർത്തിക്കുകയാണല്ലോ ആർ എസ് എസിനോട് എടുക്കുന്ന സമീപനം മറ്റൊന്ന് ഈ പിന്നെ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയെ എസ് ഡി പിയും ഒരുമിച്ച് ചേർത്ത് പറയാമോ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു വെൽഫെയർ പാർട്ടി ഇതിനെയെല്ലാം കൂടി ഒരേ രൂപത്തിൽ ഏത് രൂപത്തിലാണ് കാണുന്നത് ഈ ഹിന്ദുത്വ നിലപാടെടുക്കുന്ന സാമുദായിക സംഘടനകളോട് മയപ്പെടുത്തി നിൽക്കുക കാരണം കഴിഞ്ഞ ദിവസം എൻ നടത്തിയ പ്രതികരണം അതിനു മുമ്പ് തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് ശക്തമായി പ്രതികരിക്കാൻ സി പി എം മടിക്കുന്നു ഇപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷം പ്രിയണനമെന്ന് പറയുന്നു അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ വർഗീയ നിലപാടുള്ളവർ ചേർന്നിട്ടാണ് ലീഗ് പ്രവർത്തിച്ചതെന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് സി പി എം എത്തുന്നു അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ തള്ളാനുള്ള ധൈര്യമില്ല ഞങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടത് ഈ രൂപത്തിലാണ് എന്ന നിലപാടിലേക്കാണോ സി പി എം എത്തുന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടത് വരുത്തേണ്ടതുണ്ട് ഇത് പിണറായി വിജയന്റെ മാത്രം പ്രതികരിക്കും ായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പോൾ എം വി ഗോവിന്ദനും അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിൽ